എന്താ ഈ ഇലക്ഷൻ മഷി? ഇത് കയ്യിൽ പുരട്ടുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കൂ? ഈ കാലത്ത് നമുക്കിത് വേണം. സാധാരണ പേനകളിലെ മഷിയും ഇതുമായി എന്ത് വ്യത്യാസമാണുള്ളത്? ഇത്തരം നിരവധി ചോദ്യങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും തോന്നിയിട്ടുണ്ടാവും അല്ലേ? ഓരോന്നായി പരിശോധിക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന പേനകളിലെ മഷി കാർബണിക സംയുക്തങ്ങളായ ചായങ്ങൾ അഥവാ ഡൈകളാണ്. അവ എളുപ്പത്തിൽ ആവിയായി പോകുന്ന ദ്രാവക പേസ്റ്റായാണ് റീഫില്ലിൽ നിറച്ചിട്ടുള്ളത്. പേപ്പറിൽ എഴുതിയാൽ ഉടനെ മഷിയിലെ ദ്രാവക ഘടകങ്ങൾ ആവിയായി പോവുകയും കാർബണിക സംയുക്തങ്ങൾ മറ്റു ചില പദാർത്ഥങ്ങളുടെ സഹായത്തോടെ പേപ്പറിൽ പറ്റിപ്പിടിക്കുകയും ചെയ്യും. എന്നാൽ ഓട്ടിംഗ് മഷി സിൽവർ നൈട്രേറ്റ് എന്ന രാസവസ്തു ജലത്തിൽ ലയിപ്പിച്ചുണ്ടാക്കുന്ന 10 മുതൽ 18% വരെ വീതിയുള്ള ലായനികളാണ്. കള്ളോട്ട് തടയുക എന്ന ഉദ്ദേശത്തോടെ ഇന്ത്യയിലും ബംഗ്ലാദേശ്, പാകിസ്ഥാൻ തുടങ്ങി 25-ഓളം രാജ്യങ്ങളിൽ ഇലക്ഷൻ മഷി പ്രാബല്യത്തിലുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ, ഇത് പുരട്ടിയാൽ 2 ആഴ്ച വരെ കയ്യിലൊരു കറുത്ത കറയായി പിടിച്ചിരിക്കുന്നത്. എന്നാലോ പുരട്ടിയ ഉടനെ കറുത്ത നിറം ഉണ്ടാവുന്നില്ലതാണ്. വോട്ട് ചെയ്ത് തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്ക് നിറം ഇരുണ്ടിരുണ്ട് വരുന്നതായി കാണാം. ലായനിയിലെ സിൽവർ നൈട്രേറ്റ് പുരട്ടുന്ന തൊലിയിൽ വ്യാപിക്കുന്നു. തുടർന്ന് നമ്മുടെ ശരീരം വിയർപ്പ് ഗ്രന്ഥികളിലൂടെ പുറന്തള്ളുന്ന ലവണാംശത്തിലെ ക്ലോറൈഡുമായി പ്രവർത്തിച്ച് AgCl അഥവാ സിൽവർ ക്ലോറൈഡ് ഉണ്ടാവുന്നു. പിന്നീട് പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ അന്തരീക്ഷ വായുവുമായി പ്രവർത്തിച്ച് കറുത്തിരണ്ട നിറത്തിൽ ഒരു ടാറ്റു പോലെ കയ്യിലൊട്ടിപ്പിടിക്കുന്ന സിൽവർ ഓക്സൈഡായി മാറുന്നു. ഇതിലെ സംയുക്താവസ്ഥയിലുള്ള സിൽവർ മൂലകം കുറഞ്ഞ അളവിലായതിനാൽ പ്രത്യക്ഷത്തിൽ ഇലക്ഷൻ മഷി പുരട്ടുന്നത് ശരീരത്തിന് ഹാനികരമാവുന്ന വിധത്തിൽ വിഷമയമല്ല. എന്നാൽ വലിയ അളവിൽ പരിഗണിച്ചാൽ മാരക വിഷമാണ് താനും. അതേസമയം ചിരലിൽ ഇലക്ഷൻ മഷിയും പുരട്ടുന്ന സ്ഥലത്ത് പൊള്ളലുണ്ടാക്കിയതായി റിപ്പോർട്ടുകളുണ്ട്. ഫോട്ടോ പതിച്ച വോട്ടേഴ്സ് ലിസ്റ്റും മറ്റു തിരിച്ചറിയൽ മാർഗങ്ങളുമുള്ള ഈ കാലത്ത് വികസിത രാജ്യങ്ങളിൽ ഒന്നിലും പ്രാബല്യത്തിലില്ലാത്ത ഈ ചാപ്പകുത്തലിനെ ഒരു അനാവശ്യമായാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എഴുതുമല്ലോ.